ഹലോ ഫ്രണ്ട്സ്, ഇപ്പോഴാണ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ്സ് എടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ ബൈനാൻസ് തന്നെ വന്ന ഒരു പുതിയൊരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ്സ് തന്നെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞുതരാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇന്ന് CPI ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് വരണ മുന്നേ തന്നെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. US CPI ആനുവൽ റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നമുക്ക് എന്തൊക്കെ വന്നതിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു ചാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ആ ഒരു ഇൻഫ്ലേഷൻ്റെ റേറ്റ് നമുക്ക് 7 മണിക്കായിരുന്നു വന്നത്. 3.2 നമ്മൾ വിചാരിച്ചതിനേക്കായിട്ടുള്ള ലോവർ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസ് തന്നെ മാർക്കറ്റ് ഒന്ന് ഡിപ്പിൽ വന്നു. കാരണം $37,000 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രീതിയിൽ ഒരു $1,000 പ്ലസ് ക്രാഷ് ആയിപ്പോയി. പിന്നെയും ഒന്ന് ബൗൺസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും BTC പമ്പ് ചെയ്യുന്ന സമയത്ത് ഒരു റീട്രേസ്മെൻറ്റ് വരും. അപ്പോൾ ആ റീട്രേസ്മെൻറ്റ് വരുന്ന സമയത്തൊക്കെ മാക്സിമം നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അത് നിങ്ങൾക്ക് നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ്സ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോ നമുക്ക് എന്തായാലും ആദ്യം വൈപ്പിക്കുക, നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഫസ്റ്റ് തന്നെ ബൈനാൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ തന്നെ BTC ഇപ്പോൾ കറൻറ്റ് $36,200 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബൈനാൻസ് തന്നെ ട്രിക്കാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വാലറ്റ് സെക്ഷനിൽ എടുക്കണം. വാലറ്റ് സെക്ഷനിൽ നമുക്ക് ഓവർവ്യൂ ഉണ്ട്, സ്പോട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഫണ്ടിങ് സെക്ഷനും ഉണ്ട്. ഈ ഒരു ഫണ്ടിങ് സെക്ഷനിലാണ് നിങ്ങൾ വരേണ്ടത്. അപ്പോൾ ഈ ഒരു ഫണ്ടിങ് സെക്ഷൻ വന്ന് നേരെ പേ കൊടുക്കുക. അപ്പോൾ നമുക്കറിയാം ബൈനാൻസ് ടു ബൈനാൻസ് യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിഡ്രോ ഓപ്ഷൻ യൂസ് ചെയ്യാതെ അല്ലാതെ നമുക്ക് ഫണ്ടിങ്ങിൽ പോയിട്ട് പേ ഓപ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 0 ഫീസിൽ ഏതൊരു അസറ്റ് ആണെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എത്തിയേരി ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വിത്തൗട്ട് എനി ഫീസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇത് ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ പേ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു $1 ഗെയിമിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതല്ല നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. താഴത്ത് ഗെറ്റ് റിവാർഡ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ കാണും. ഒന്ന് റെഡ് പാക്കറ്റ് ഗിവ് വേ, ഒന്ന് ഗെറ്റ് അപ് ടു $25, ഒന്ന് ഹോട്ട് ഡീൽസ്. അപ്പോൾ ഇതിൽ റെഡ് പാക്കറ്റ് ഗിവ് വേ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു റെഡ് പാക്കറ്റ്സ് നമുക്ക് ഗീവ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഈ ഒരു റെഡ് പാക്കറ്റ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിവാർഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഹൗ ടു ഗെറ്റ് മോർ റിവാർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഷെയർ ടു വിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ ഇത് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഏർണിങ്സ് ഉണ്ടാക്കാം. പിന്നെ നമുക്കിവിടെ ഗെറ്റ് അപ് ടു $25 എന്നുള്ള ഒരു സംഭവം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കാം, സെൻഡ് റെഡ് പാക്കറ്റ്സ് ആൻഡ് ഗെറ്റ് അപ് ടു $25. നമുക്ക് 16 ഡേയ്സും കൂടി ഈ ഒരു ഇവൻ്റ് ഉള്ളൂ. ഈ ഒരു ഇവൻറ്റിൽ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, നമ്മുടെ റെഡ് പാക്കറ്റ് ഉണ്ട്. ഈ ഒരു റെഡ് പാക്കറ്റ് നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് നമുക്കൊരു ഏണിങ്സ് ഉണ്ടാക്കാം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് എനി എമൗണ്ട് ഓഫ് റെഡ് പാക്കറ്റ്, എക്സാമ്പിൾ $0.01. നമുക്ക് എത്ര ചെറിയ എമൗണ്ട് വേണമെങ്കിലും റെഡ് പാക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മളൊന്നായാലും നമ്മുടെ ഫ്രണ്ട്സിന് റെഫർ ചെയ്യുക, അത്രേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ബൂസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബൈനാൻസ് തന്നെ ചിലപ്പോൾ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഒരു റെഡ് പാക്കറ്റ് യൂസ് ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഇവിടെ ബൂസ്റ്റ് ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കാം, ബൈ ക്ലിക്കിംഗ് ബൂസ്റ്റ് വി വിൽ ഹെൽപ്പ് യു ടു പ്രൊമോട്ട് യുവർ കോഡ് ടു അതർ യൂസേഴ്സ് ഫോർ ഫ്രീ, വിച്ച് വിൽ ഹെൽപ്പ് യു ടു കംപ്ലീറ്റ് ദ ടാസ്ക് ക്വിക്കർ ആൻഡ് വിൻ ദ റിവാർഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബൂസ്റ്റ് ഓപ്ഷനിലുള്ളത്. പിന്നെ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരെ ക്രിയേറ്റ് ഓപ്ഷൻ കൊടുക്കാം. ക്രിയേറ്റ് കൊടുക്കുക, നമുക്കിവിടെ അസറ്റും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അസറ്റ് ഇവിടെ USDT ആണ് സെലക്ട് ചെയ്യുന്നത്. ജസ്റ്റ് USDT സെലക്ട് ചെയ്യുക. നമ്പർ ഓഫ് ഗിഫ്റ്റ്സ്, ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഒരു 10 പേർക്ക് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡൺ കൊടുക്കുക. എത്ര എമൗണ്ട്? 0.01. ഞാൻ 0.01 ആണ് സെലക്ട് ചെയ്യുന്നത്. എന്തെങ്കിലും വിഷസ് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ഗിഫ്റ്റ് ക്രിയേറ്റ് ആയിട്ട് വരും. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ PayID-ലത്തെ ആ ഒരു പിന്നായിരിക്കും ചോദിക്കുക. ജസ്റ്റ് അതും കൺഫേം കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് നമുക്ക് ആ ഒരു റെഡി ആയിട്ട് വരും. ഇത് നമ്മൾ ജസ്റ്റ് ഷെയർ വിത്ത് ഫ്രണ്ട്സ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു കൂപ്പൺ ആയിരിക്കും വരിക. ഇത് നിങ്ങൾ നേരെ കോപ്പി ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാൽ നമുക്ക് എങ്ങനെ $25 കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ താഴത്തോട്ട് വരാം. റെഡ് പാക്കറ്റ് ക്ലെയിംഡ് ബൈ നമ്മുടെ പീപ്പിൾസ് എത്ര പേര് ക്ലെയിം ചെയ്തു എന്ന് കാണിക്കും. അപ്പോൾ ഇൻ ടോട്ടൽ 25 പീപ്പിൾ ഇത് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് $0.5 വരെ കിട്ടും. പിന്നെ 100 പീപ്പിൾ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് $1.5 കിട്ടും. അതേപോലെ 400 പീപ്പിൾ ക്ലെയിം ചെയ്യണമെങ്കിൽ 6 USDT കിട്ടും. അതേപോലെ 900 പീപ്പിൾ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ 70 USDT കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒരു 10 പേരാണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് കൊടുത്ത നമ്പർ ഓഫ് ഗിഫ്റ്റ്സ് ജസ്റ്റ് 10 കൊടുക്കുക. 10 കൊടുത്തിട്ട് ആ 10 പേരെ കൊണ്ടും ക്ലെയിം ചെയ്യാൻ വേണ്ടി പറയുക. എന്നിട്ട് ആ ഒരു 10 പാക്കറ്റും ക്ലെയിം ചെയ്യും. പിന്നെയും നിങ്ങളൊരു 10 എണ്ണം ക്രിയേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് 0.0 എത്ര ചെറിയ എമൗണ്ട് വേണമെങ്കിലും ഇടാം, 0.0001 വേണമെങ്കിലും ഇടാം. മിനിമം അവർ പറയുന്നുണ്ട് 0.00 ഇത്രയെങ്കിലും മിനിമം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ്സ് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരാൾക്ക് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഒരാൾക്ക് തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ നിങ്ങൾ ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്രിയേറ്റ് ചെയ്ത് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഫ്രണ്ട്സ് 5 ഫ്രണ്ട്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ 5 ഗിഫ്റ്റ്സ് ആദ്യം ക്രിയേറ്റ് ചെയ്യുക, അത് ക്ലെയിം ചെയ്ത ശേഷം അടുത്ത 5 ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ക്രിയേറ്റ് ചെയ്യാം. മാക്സിമം നിങ്ങൾ 900 പീപ്പിൾസ് വരെ ഇത് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇവിടുന്ന് താഴത്തു നിന്ന് കാണുന്ന ഈ ഒരു 0.5, 1.5, 6 ആൻഡ് 17 ടോട്ടൽ $25 നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഷെയർ ഓൺ ടെലിഗ്രാം, ഷെയർ ഓൺ ട്വിറ്റർ, ഷെയർ ഓൺ ഫേസ്ബുക്ക് ആൻഡ് ഷെയർ ഓൺ യൂട്യൂബ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്കൊരു പ്രോഫിറ്റ്സ് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വാട്സപ്പ് കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്ത് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ്സ് എടുക്കാൻ വേണ്ടി നോക്കുക. സിമ്പിളായിട്ടുള്ള ട്രിക്കാണ് ബൈനാൻസ്. നമുക്ക് ഇനി ഒരു 16 days കൂടെ ഉള്ളൂ. മാക്സിമം എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക, അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ്സ് എടുക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ ഇത്രയൊക്കെയുള്ള. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു വീഡിയോ നട്ടിരിക്കുന്ന യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന നമുക്ക് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത്ര ഡബ്ല്യൂ എത്തുന്നവരെ ഗുഡ് ബൈ.